हलो फ्रेंड्स वेलकम टू माय न्यू वीडियो इन नम जस्ट रेफरल वी एने पैसा रेफरल वी सिंपल पैसा कटोर अप्लिकेशन पिचयपी तरह नमुक वीडियो कम अब चलो सब्सक्राइब अट्ठाप्रे बेल इनबल अगर नोटिफिकेशन लगे ഫ്രണ്ട്സ് നമ്മുടെ അപ്ലിക്കേഷന്റെ പേര് ദാനി എന്നാണ്. അതായത് സിമ്പിൾ ആയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് റെഫറൽ വഴി ഒരു മാക്സിമം 60 രൂപയും മിനിമം 40 രൂപയും വരെ കിട്ടുന്ന ഒരു അപ്ലിക്കേഷനാണ് ദാനി എന്ന് പറയുന്നത്, ദാനി ക്യാഷ് എന്ന് പറയുന്നത്. ഈ അപ്ലിക്കേഷൻ വഴി കുറേ യൂസേജ് ഉണ്ട്. മെയിൻലി ഈ അപ്ലിക്കേഷൻ്റെ പർപ്പസ് എന്താണെന്ന് വിചാരിച്ചാൽ നമ്മളൊരു ലോൺ എടുക്കുമ്പോൾ അതിന് ഇ എം ഐ അടയ്ക്കാനായിട്ടാണ് ഒരു മെയിൻ പർപ്പസ്. അതുപോലെ തന്നെ സിമ്പിളായിട്ട് വേറെ ഗെയിംസും കളിച്ചു നമുക്ക് ഇതിൽ പൈസ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഈ അപ്ലിക്കേഷൻ്റെ മെയിൻ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്താൽ മതി. അതായത് ഇപ്പോൾ എൻ്റെ ഫോണിൽ നിന്ന് എൻ്റെ ഫ്രണ്ടിനെ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ അവനെ അത് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ എനിക്ക് 20 രൂപയും അവന് 20 രൂപയും കിട്ടുന്നതായിരിക്കും. 20 രൂപ സാധാ നമ്മുടെ റീചാർജ് ചെയ്യാനുള്ള പൈസ, പിന്നെ എക്സ്ട്രാ ഒരു 20 രൂപയും കൂടെ നമുക്ക് കിട്ടും. ആ 20 രൂപയാണ് നമുക്ക് ലോണിന് ഇ എം ഐ ആയിട്ട് അടയ്ക്കാനായിട്ട് സാധിക്കുന്നത്. ആ 20 രൂപ എനിക്ക് കിട്ടുന്ന പോലും അവനും 20 രൂപ എൻ്റെ ഏത് ഫ്രണ്ടാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് അവനും ആ 20 രൂപ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഒറ്റ ഷെയറിന് 40-ഉം 80 രൂപ വരെ കിട്ടും. പിന്നെ നമ്മുടെ ഈ 80 രൂപ നമുക്ക് നമ്മുടെ കയ്യിലെത്തിക്കാനായിട്ട് സാധിക്കില്ല. അതായത് നമുക്ക് ഈ പൈസ റീചാർജ് ചെയ്യാനും മാത്രമേ സാധിക്കുള്ളൂ. UPI ബാങ്കിങ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ താൽക്കാലികമായിട്ട് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുക, എന്താ കാരണം എന്നറിയില്ല, കൊറോണ കാരണമാണെന്ന് അറിയില്ല. ഇപ്പോൾ ബാങ്കിങ് ഈ മണി ട്രാൻസ്ഫർ ചെയ്തിട്ട് നമുക്ക് സാധിക്കില്ല. അങ്ങനെ നമ്മുടെ റീചാർജ് ചെയ്യാനായിട്ട് മാത്രമേ നമുക്ക് പറ്റുന്നത് 40 രൂപയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇനി ഇതിൽ വേറൊരു ട്രിക്ക് നോക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ എനിക്ക് തന്നെ എൻ്റെ ഫോണിൽ, അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ വേറെ പിള്ളേർക്ക് ഷെയർ ചെയ്യുന്ന പകരം ഞാൻ എൻ്റെ മെയിൻ ഫോണിൽ നിന്ന് ഇപ്പോൾ ചേട്ടൻ്റെ ഫോൺ, അമ്മയുടെ ഫോൺ, ആരെങ്കിലും ഫോണിൽ ഈ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൻ്റെ ഫ്രണ്ട്സിൻ്റെ നമ്പർ വെച്ച് സൈൻ ഇൻ ചെയ്തിട്ട് അങ്ങനെ അപ്പോൾ ഇതിലും 20 ഇതിലും 20 കിട്ടും. ആ ഒരു അക്കൗണ്ട് റിമൂവ് ചെയ്ത് വേറെ ആളെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ അക്കൗണ്ട് 20 രൂപ അപ്പോൾ തന്നെ ഞാൻ റീചാർജ് ചെയ്യും. അതുപോലെ തന്നെ എൻ്റെ മെയിൻ അക്കൗണ്ടിൽ നിന്ന്, അതായത് എൻ്റെ ഫോണിൽ വെച്ചിരിക്കുന്ന അക്കൗണ്ടിൽ ഇങ്ങനെ പൈസ കയറ്റി അവസാനം ഒരു മാസത്തിൽ ഒരു റീചാർജ് 300-400 രൂപ റീചാർജാണ് ചെയ്യുന്നത്. പിന്നെ ഈ അപ്ലിക്കേഷൻ്റെ ഏറ്റവും മെയിൻ മെറിറ്റ് എന്താണെന്ന് വിചാരിച്ചാൽ, അതായത് ഈ അപ്ലിക്കേഷനിൽ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അതായത് ഒരു ഫോണിൽ നിന്ന് ഒരു 4-5 അക്കൗണ്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ 4-5 അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു 40 രൂപ വെച്ച് കിട്ടുകയാണെങ്കിൽ 200 രൂപ അല്ലെങ്കിൽ സിമ്പിളായി കിട്ടും. കുറച്ച് നമ്പറുകൾ മാത്രം കിട്ടിയാലും സിമ്പിളായി നമുക്ക് ഒരു ഫോണിൽ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് സിമ്പിളായി യൂസ് ചെയ്യാൻ ഒരു അപ്ലിക്കേഷനാണ്. ഇനി നമുക്ക് ഈ അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ദാനി അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഇതാണ് എൻ്റെ മെയിൻ അക്കൗണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന ദാനി ആപ്പ്. ഇതാണ് എൻ്റെ അക്കൗണ്ട്, ഇതാണ് ഇതിൻ്റെ ഹോം പേജ്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ഫോൺ നമ്മുടെ അക്കൗണ്ട് എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പാസ്വേഡ് അടിക്കേണ്ട ആവശ്യമുണ്ട്. ഞാനെപ്പോഴും നമ്പറിൻ്റെ ആദ്യത്തെ 4 അക്കമാണ് പാസ്വേഡായിട്ട് ഇടാറ്, 7034. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ആയിട്ട് ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഹോം പേജ് ആയിട്ട് വരുന്നത്. ഇതിൻ്റെ വാലറ്റ് എടുക്കുകയാണ് നമ്മുടെ അക്കൗണ്ട് ബാലൻസ് കാണേണ്ട സാധിക്കും. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ കറൻറ്റ് ബാലൻസ് അടിക്കുന്നത് 102 രൂപ. അതുപോലെ തന്നെ ദാനി ക്യാഷ് ആയിരിക്കുന്നത് 210 രൂപയാണ് ഇപ്പോൾ കറൻറ്റ് ബാലൻസ് അടിക്കുന്നത്. ഈ ദാനി ക്യാഷാണ് ഇപ്പോൾ ലോക്ക് ആയിരിക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞല്ലോ EMI ആയിട്ട് യൂസ് ചെയ്യുന്ന പൈസയാണ് ദാനി ക്യാഷ്. ഈ ജനറൽ ബാലൻസ് ആണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് നേരെ റീചാർജ് ചെയ്യേണ്ട സാധിക്കും. ഇതിൽ എൻ്റെ ഫോൺ ഈ അക്കൗണ്ട് കുറച്ചുകൂടി പൈസ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ അക്കൗണ്ട് ഹിസ്റ്ററി നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ഞാൻ ഒരു റീചാർജ് ചെയ്തു, 200-300 രൂപയുടെ റീചാർജ് ചെയ്ത കാരണം എൻ്റെ ഫോണിൽ കുറച്ച് ബാലൻസ് പോയി. ഒരു റീചാർജ് കംപ്ലീറ്റ് ഒരു സമയം കാണേണ്ട സാധിക്കും. അത് റീചാർജ് ചെയ്താണ് കുറച്ച് എമൗണ്ട് പോയത്. ഇനി ഇതിൽ ഇനി നിങ്ങൾക്ക് ഫോൺ റീചാർജ് ചെയ്യാനായിട്ട് ഇതിൽ സർവീസസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇതുപോലെ ഏതാ റീചാർജ് ചെയ്യേണ്ടത് വെച്ചാൽ മൊബൈലോ ഇലക്ട്രിസിറ്റിയോ അങ്ങനെ എന്ത് വേണം, നമ്മുടെ ഡിഷ് ടിവി ഒക്കെ ടി വി എന്ത് വേണം റീചാർജ് ചെയ്യേണ്ടത് സാധിക്കും. ഇതിൽ ഇഷ്ടംപോലെ ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. ഇതിൽ പൈസനൊക്കെ വേറെ സംബന്ധിച്ചാൽ ഹോം പേജിൽ തന്നെ അടിയിൽ പോയ ഗെയിംസ് കളിക്കേണ്ട സാധിക്കും. ഒരു സിമ്പിൾ ഗെയിംസാണ്, നമ്മുടെ പണ്ടത്തെ സ്നേക്ക് ആക്ഷൻ ചെയ്യുക, ഒരു പാമ്പിൻ്റെ കളിയുണ്ട്, അതുപോലത്തെ ഒരു സിമ്പിളായിട്ടുള്ള ഗെയിംസാണ്. ജസ്റ്റ് ഒന്ന് വോളിബോൾ എടുത്തിട്ട് അതിൻ്റെ ബാസ്കറ്റ് ബോൾ കളിക്കേണ്ട ഗെയിം, അതുപോലെ തന്നെ അമ്പൊക്കെ എറിയുന്ന ഗെയിം, അങ്ങനെ സിമ്പിളായിട്ടുള്ള ഗെയിമുകളാണ്. നിങ്ങൾക്ക് ഇഷ്ടംപോലെ സിമ്പിളായിട്ട് പൈസ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഇതാണ് എൻ്റെ അക്കൗണ്ടിൻ്റെ സെക്ഷൻ. അക്കൗണ്ട് സെക്ഷൻ പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും മാത്രമേ തന്നെയുള്ളൂ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇനി ഇതിൽ ദാനിയുടെ കാർഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഇതിൽ ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ, ദാനി കാർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കാർഡ് നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ സാധാ ഡെബിറ്റ് കാർഡ് പോലെ നിങ്ങൾക്ക് ഒരു കാർഡ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി വേറെ ഫോണിൽ എങ്ങനെ ഈ ഒരു റെഫർ ചെയ്ത് ലിങ്ക് ചെയ്യാമെന്ന് കാണിക്കാം. ഞാനിപ്പോൾ തൽക്കാലം ഈ ഫോണോട് വെച്ചിട്ട് മെയിൻ അക്കൗണ്ട് വെച്ചിട്ട് ജസ്റ്റ് വേറെ ഫോണിൽ ചെയ്ത് കാണിച്ചു തരാം. ഇതിപ്പോൾ വേറെ ഫോണിൽ ഞാൻ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി വാട്സപ്പിൽ ജസ്റ്റ് ഒന്ന് ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ എൻ്റെ ഇത് റെഫറൽ ലിങ്ക് ആണ്. ഇതിൽ നിന്ന് നേരെ നമുക്ക് ഈ പ്ലേ സ്റ്റോറിൽ നിന്ന് അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ കൊടുക്കാം.
അപ്പോൾ നമ്മുടെ ഫോണിലിപ്പോൾ ദാനി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഒരു 4 അലോ കൊടുക്കേണ്ട ആവശ്യം. നമ്മൾ കോൺടാക്ട്സും വീഡിയോ ഒക്കെ അലോ ചെയ്ത് കൊടുക്കുന്നതാണ്. ഇത് അത്യാവശ്യം സെക്യൂരിറ്റി ആപ്ലിക്കേഷൻ തന്നെയായ കാരണമുണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. ഇനി ഇനി നിങ്ങൾക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോൺ നമ്പർ ജസ്റ്റ് ഒന്ന് ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഞാനിപ്പോൾ എൻ്റെ ഫോൺ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. നേരെ നെക്സ്റ്റ് കൊടുക്കാം. ഞാൻ നെക്സ്റ്റ് കൊടുത്തിട്ട് ഇതിൻ്റെ പാസ്വേഡ് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇതിൽ സ്റ്റാർട്ടിംഗ് നമ്പർ 9 7 4 ഞാൻ അത് തന്നെയാണ് പാസ്വേഡ് ആയിട്ട് കൊടുക്കുന്നത്. ഇത് നിങ്ങളെപ്പോഴും ഇത് ജസ്റ്റ് ഒന്ന് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും പാസ്വേഡ് അടിക്കാനായിട്ട് പറയാത്തതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ പറ്റിയ പാസ്വേഡ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നേരെ സെൻഡ് കൊടുക്കാം. ഇനി ഇതിൽ പറയേണ്ടത് വെച്ചാൽ നമ്മുടെ ഏതെങ്കിലും ഒരു പ്രൂഫ് പോലെ കാണിക്കാൻ ഇതിൽ ഡോക്യുമെൻറ്റ് സെലക്ട് ചെയ്യേണ്ട പറയുന്നത്. ഇതിൽ ഇവർ പറയുന്നത് പാൻ കാർഡ്, പാസ്പോർട്ട്, വോട്ടർ ഐഡൻറ്റിറ്റി കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്. ഈ 5 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം കൊടുക്കേണ്ടത്. നമ്മൾ ഞാനിപ്പോൾ തൽക്കാലം പാൻ കാർഡ് സെലക്ട് ചെയ്യാണ്. പാൻ കാർഡ് സെലക്ട് ചെയ്തിട്ട് നിങ്ങളും പാൻ കാർഡ് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് സിമ്പിളായിട്ട് ഒരു തട്ടിപ്പ് പോലെ വെറുതെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതായത് 5 ആൽഫബറ്റിക് നമ്പറും പിന്നെ ഒരു 4 നമ്മുടെ ന്യൂമറിക്കൽ നമ്പറും, അത് കഴിഞ്ഞിട്ട് ഒരു ആൽഫബറ്റിക് ഡിജിറ്റ് അടിക്കുകയാണെങ്കിൽ നമ്മുടെ പാൻ കാർഡ് വെറുതെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും. അതിപ്പോൾ 1 2 3 4 5, അത് കഴിഞ്ഞ് ന്യൂമറിക്കല് 1 2 3 4, അത് കഴിഞ്ഞ് പിന്നെ ആൽഫബറ്റിക്ക് 1 എണ്ണം. നമ്മുടെ പാൻ കാർഡ് നമ്പർ ഒരു സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഒരു ഇതിനൊരു ഫോർമുലുണ്ട്. ഇതിങ്ങനെ ചെയ്യാനായിട്ട് അത് അടിയിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും. ഇതിപ്പോൾ ഒരു OTP വന്നിട്ടുണ്ട്. നമുക്ക് നേരെ ഇനി കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം. ഓട്ടോമാറ്റിക്കലി ആയിട്ടുണ്ട്, വെരിഫിക്കേഷൻ ചെയ്തു എന്നുള്ള ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് വാളറ്റ് എടുത്ത് നോക്കാം. ഇതിൽ ഇൻസ്റ്റാൾ ചെയ്ത് അപ്പം തന്നെ കാണിക്കില്ല, ഒരു ഒരു 3 4 മിനിറ്റിൻ്റെ ഒരു ചെറിയൊരു ഡിലേ ഉണ്ട്. ഇനി വാളറ്റ് എടുത്ത് നോക്കുമ്പോൾ കാണിക്കാം. ഇപ്പോൾ വാളറ്റിൽ നിങ്ങൾക്ക് കാണാം ഇതിൽ പ്രത്യേകിച്ച് പൈസ ഒന്നും കൂടിയിട്ടില്ല. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ മെയിൻ അക്കൗണ്ട്, അതായത് ഞാൻ മറ്റേ ഫോണിൽ യൂസ് ചെയ്തിരുന്ന ആ അക്കൗണ്ട് എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് റീസെൻ്റ് ആപ്സ് ഇത് കളഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൽ വാളറ്റ് എടുക്കുകയാണെങ്കിൽ എങ്ങനെ എമൗണ്ട് എക്സ്ട്രാ കൂടില്ല, ഇതിലും പ്രത്യേകിച്ച് ഇത് കൂടിയിട്ടില്ല. ഫ്രണ്ട്സ്, ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ പൈസ കയറിയിട്ടുണ്ട്. ഞാനിപ്പോൾ എൻ്റെ ഇൻസ്റ്റാൾ ചെയ്ത അക്കൗണ്ട് ഒന്ന് കാണിച്ചുതരാം. ഞാൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഒന്ന് കാണിച്ചുതരാം നിങ്ങൾക്ക്. ഇപ്പോൾ അതിൽ വാളറ്റ് എടുക്കുകയാണെങ്കിൽ 20 രൂപ കാണാൻ സാധിക്കും. പക്ഷേ ദാനി ക്യാഷ് കയറിയിട്ടില്ല, എന്താ പറഞ്ഞാൽ തന്നെ അറിയില്ല. നേരത്തെ നോക്കിയപ്പോൾ സെർവർ ഒരു മെയിൻ്റെനൻസിലാണെന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് ദാനി ക്യാഷ് കയറിയിട്ടില്ല. എന്നാലും ഇതിൽ 20 രൂപ കയറിയിട്ടുണ്ട്. ഞാൻ ഇനി ഞാൻ നിങ്ങൾക്ക് മെയിൻ അക്കൗണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. മെയിൻ അക്കൗണ്ടിൽ ഇപ്പോൾ എത്ര ബാലൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇതിൽ വാളറ്റ് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ മെയിൻ അക്കൗണ്ട് ബാലൻസ് കാണും. ഇപ്പോൾ 142 രൂപയാണ് ജനറൽ ബാലൻസ് ഇരിക്കുന്നത്. എന്നാൽ ഇതിലും ദാനി ക്യാഷ് കയറിയിട്ടില്ല. നിങ്ങൾക്ക് മുമ്പ് കാണിച്ചത് 102 രൂപയാണ്. പക്ഷേ ഇതിപ്പോൾ ഞാൻ 2 പേർക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ഇപ്പോൾ 20 രൂപ 40 രൂപ കയറിയിട്ടുള്ളത്. ഈ 20 രൂപ എന്നുള്ളത് ചില നേരത്ത് 30 രൂപ. അപ്പോൾ ഇവിടെയും 30, ഇത് ഫോണാണ് പുതിയ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അവിടെയും 30. അപ്പോൾ ഈ 2 അക്കൗണ്ടും നിങ്ങളുടെ കയ്യിൽ, പുതിയ ഇൻസ്റ്റാൾ ചെയ്യുന്ന അക്കൗണ്ട് നിങ്ങളുടെ കയ്യിൽ തന്നെയാണെങ്കിൽ, അതായത് ഇതിപ്പോൾ ഞാനിപ്പോൾ തന്നെ ഇനി അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതിൽ നിന്ന് റീചാർജ് ചെയ്തിട്ട് അൺഇൻസ്റ്റാൾ ചെയ്ത് വീണ്ടും വേറെ നമ്പർ സൈലൻ ചെയ്യും. ഒരു ഫോണിലെ ഏതാണ്ട് ഞാനൊരു 5-6 വട്ടം ചെയ്തിട്ടുണ്ട്. ഒരു 6-ന് ശേഷം 6 ആണെന്നാണ് എൻ്റെ ഓർമ്മയിലിരിക്കുന്നത്. 6-ന് ശേഷം പിന്നെ അവർ പറയുന്നത് ലിമിറ്റ് കഴിഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് സിമ്പിളായിട്ടൊരു 20 രൂപ വെച്ച് കിട്ടുകയാണെങ്കിൽ 120 രൂപ അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ പേരുണ്ട് ദാനി ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ ലിങ്കിനെ താഴെ കൊടുക്കുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്താൽ മതി. ഇനി അടുത്തൊരു ഇതുപോലത്തെ ഏണിംഗ് ആപ്ലിക്കേഷൻസും അങ്ങനെ ഈ കുറെ കുറേ ടോപ്പിക്സുമായിട്ടുള്ള ടെക് വീഡിയോസ് എല്ലാം നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് പാക്കലാം.